ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാമീസ് വേൾഡ്. ഇന്നിവിടെ നല്ല ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി മല്ലിച്ചപ്പ് റെഡിയാക്കിന്. സവാള 6 എണ്ണം, തക്കാളി 5 എണ്ണം, പിന്നെ അതിൻ്റെ മസാലപ്പൊടി, ബിരിയാണി മസാല, ഗർമസാല, പിന്നെ ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇനി നമുക്ക് ബിരിയാണിൻ്റെ മുകളിൽ ഇടാനുള്ള ഉള്ളി പൊരിച്ചെടുക്കുക, അണ്ടിപ്പരിപ്പും മുന്തിരിയും. പിന്നെ ഇതൊരു പെട്ടെന്ന് തീരുമാനിച്ചൊരു ബിരിയാണിയാണ്, മോൻ്റെ സുന്നത്ത് ചെയ്തണല്ല. അപ്പോൾ അവൻ്റെ വീക്കിലെന്ന് വെച്ചവരെ അങ്ങനെ പെട്ടെന്ന് ബിരിയാണിയാക്കി വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അരിയൊന്നും പുതിർത്തിയിട്ടില്ല, അപ്പോൾ വേഗം ബിരിയാണിയായി അങ്ങ് പെട്ടെന്ന് പണി തീരുമല്ല. ആ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഒരു പട്ടിയും ഇതിട്ടിട്ട് ഉള്ളി വാട്ടാനുണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, കടികളൊന്നും നിന്നില്ല. കടികൾ ഒരു കടി മാത്രമേ ഉള്ളൂ, വറുകർ മാത്രമേ ആക്കിയുള്ളൂ. ഇനി ഉള്ളി വാട്ടാനിടാം. പിന്നെ ഈ വറുക്കരിയിലായതുകൊണ്ട് കാറ്റാണ്, അപ്പോൾ ഗ്യാസിൻ്റെ തീ ഇതായിക്കൊണ്ടേ ഇരിക്കും. പിന്നെ മോനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് പിന്നെ വരയിട്ടണ മോൻ കരിയിന്ന്, അപ്പോൾ സുന്നത്ത് ചെയ്തതല്ലേ, അടങ്ങിയിരിക്കുന്നേ ഇല്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് ഭക്ഷണം എടുത്തു പോകണം. ഇനി ഉള്ളി വാടി വരുമ്പോഴേക്ക് ചിക്കൻ പൊരിക്കാനിടാം. ചിക്കനിൽ മുളകുപൊടിയും മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടാണ് പൊരിക്കുന്നത്. കളറൊന്നും ചേർത്താറില്ല, കളറ് ചേർത്താൻ പാടില്ല എന്നല്ലേ. അതുകൊണ്ട് കളറ് ഒഴിവാക്കിയിട്ട് മുളകുപൊടിയാണ് ഇട്ടണേ. അതിനകത്ത് ഇപ്പുറത്തെ മസാലയാകുമ്പോഴേക്ക് ഫ്രൈ ആയി വരണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ വേറൊരു ജോലിയും ചെയ്യുന്നുണ്ട്, വറുകർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാനായില്ലേ, സമയം കുറേയായി. അപ്പോൾ നാരങ്ങ വെള്ളം വറുകറെല്ലാം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒന്നും കടിയൊന്നും ആക്കിയിട്ടില്ല, മോൻ്റെ സുന്നത്ത് ചെയ്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, ഭയങ്കര ചൊറയാണ്, ഷാഡിയോ ഇതെല്ലാം ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ പിടിക്കാനൊന്നും നിലക്കായിട്ടില്ല. പിന്നെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിട്ട് നന്നായിട്ട് വാട്ടാം. ഇനി നന്നായിട്ട് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ചവർപ്പ് ഇത് പോണം, നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഇളക്കി അതിൽ ചോദിച്ചിട്ടണം. എന്നിട്ട് തക്കാളി ഒടയണം നല്ലോണം. ഞാനിങ്ങനെയാണ് മസാല ആക്കുന്നത്, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആവിയിൽ വെന്ത് വരണം. എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ മസാല ഐറ്റംസാണ് ഇട്ടേണ്ടത്, അതിലേക്ക് മറ്റുള്ള മസാലകൾ ഇടണം. അതിൻ്റെ ഇടയിൽ കോഴി പൊരിഞ്ഞ് വരുന്നുണ്ട്, ഇതൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം. ചൂട് കൊണ്ട് തന്നെ നിൽക്കാൻ കഴിയുന്നില്ല. മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി,
മല്ലിപ്പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല, ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് ചിക്കനെ ഫ്രൈ ചെയ്യാത്തത് എടുത്ത് വെച്ചിന് അതിൻ്റെ കഷ്ണങ്ങൾ, എന്നിട്ടത് അതിലേക്ക് അതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അതടച്ച് ഇളക്കി നല്ലതായിട്ട് അടച്ച് വെക്കുക. പിന്നെ കുറേയായി ബിരിയാണിയൊക്കെ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ഇങ്ങനെ ആക്കിയത് കുറച്ച് മസാല അധികമൊന്നുമില്ലാതെ കുറവ് മസാല ആയിട്ട്, അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം. നന്നായിട്ട് ചെറുനാരങ്ങ പിഴുക, ഒരു ചെറുനാരങ്ങ എടുത്ത് അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഇനി നെയ്ച്ചോറ് വെക്കുക. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, 1 കിലോന് അരി. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിലാണ് വേവിക്കുന്നത്. 1/2 kg ഒഴിച്ച് കൊടുത്ത് കുറച്ച് സവാള ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, 4 കപ്പ് വെള്ളം. അതിൻ്റെ ഇടയിൽ അവിടെ മുട്ട പുയുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെറും വർഗറാണ് കടി, അപ്പോൾ മുട്ടയും കൂടി പുയുങ്ങാന്ന് പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ മുട്ട പുയുങ്ങാൻ വെച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളമാണ്, വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് മുട്ട പുയിങ്ങതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഇറക്കി വെക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നെയ്ച്ചോറ് ശരിയായിട്ടുണ്ട്. ഇനി ദമ്മിട്ടിട്ട് മൂടി വെക്കണം. അതിന് ചോറാദ്യം മസാല ഇട്ടതിന് ശേഷം റൈസ് ചോറാദ്യം ഇട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് മിക്സ് ലെവലാക്കി വെക്കുക. പിന്നീട് മല്ലിച്ചപ്പ് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുനാരങ്ങയും ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്, മഞ്ഞപ്പൊടിയാണ് ഇട്ടാണ് ചെറുനാരങ്ങയ്ക്ക് എത്ത്, അത് കുടഞ്ഞു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആദ്യം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോറ് അതിൻ്റെ മുകളിലിടുക. നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ശബ്ദങ്ങളുണ്ടാത്ത പുറത്തുനിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഗരം മസാലയും മഞ്ഞപ്പൊടിയും ഇട്ട്, പിന്നെ മല്ലിച്ചപ്പും അതിൻ്റെ മുകളിലിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അടച്ച് ചെറിയ തീയിൽ ഒരു 1/2 മണിക്കൂർ അതിലാവി വരുന്നവരെ നിൽക്കണം, അടച്ചു വെക്കുക. ബിരിയാണി റെഡിയായി. എല്ലാവരും ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയറും ചെയ്യണം.